അസ്വസ്ഥരാണ്. ഞാൻ കോളേജിലെത്തിയത് ഹോസ്റ്റലിന്റെ വർണ്ണ പോയിട്ടാർന്ന അന്തരീക്ഷത്തിൽ ജീവിതം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എന്റെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്കിടയിലും ഞാൻ ഒറ്റപ്പെടുന്നു. സ്വന്തം കഥ പ്രദീപിനെ എഴുതി തന്നെ അറിയിക്കണമെന്നത് തന്റെ വാശിയായിരുന്നില്ലേ? പിന്നെന്തിനാ ഇപ്പൊ കിടന്ന് കരയുന്നത്? ഈ കഥ പ്രസിദ്ധീകരിക്കരുതെന്ന് ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുഖം കഴി കാപ്പിടിക്കാൻ നോക്ക്. എനിക്ക് വിശപ്പില്ല. എണീക്ക് രമണി. രമണിക്ക് അസാധാരണമായ വ്യക്തിത്വമുണ്ട്, ഒട്ടേറെ കഴിവുകളുണ്ട്. പ്രദീപിന് ആ കുട്ടിയോട് തോന്നിയ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിതിൽ കുറ്റപ്പെടുത്തുന്നില്ല. പ്രദീപിന്റെ ചിന്തയും ചുറ്റുപാടും സ്വതന്ത്രമായിരിക്കാം, പക്ഷെ ഒരു ഭാര്യ ഇവിടെ സ്വതന്ത്രയല്ല. ഇതെല്ലാം മുമ്പും ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുള്ളതാണ്. എടോ, തന്നെ കാണാൻ താഴെ പ്രദീപ് കാത്തു നിൽക്കുന്നു. ഇല്ല, ഞാൻ കാണുന്നില്ല. ഞാനും പലതവണ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. ഒന്ന് കാണുക മാത്രം മതിയെന്ന് പറയുന്നു. ഒന്ന് പോയി കാണും, എനിക്ക് വയ്യ വലിച്ചു. ഇനിയും കാണാൻ കഴിയില്ലെന്ന് പറയും. ശരി, എങ്കിൽ വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. പ്രദീപിനെ കണ്ടു? ഇല്ല. എവിടെയായിരുന്നു രണ്ടു ദിവസം? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഹോസ്റ്റലിൽ വെച്ച് കാണാൻ കൂട്ടാക്കാഞ്ഞത് കൊണ്ടാണോ? കുടിക്കുകയായിരുന്നു അല്ലേ? എനിക്കതറിയാം. ഞാൻ പ്രദീപിനോട് യാത്ര ചോദിക്കാൻ വന്നതാണ്. നാളെ ഞാൻ പോകും, ഇനി തിരിച്ചു വരില്ല. എങ്ങോട്ട്? വീട്ടിലേക്ക് തന്നെ. എന്താ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ? അല്ലാതെ നിവൃത്തിയില്ല. ഞാനിവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. പ്രദീപിനെങ്കിലും എന്നെ മനസ്സിലാവും. എന്റെ ആദ്യത്തെ തെറ്റ്, വിവാഹം കൊണ്ടത് പരിഹരിക്കാമെന്ന് ഞാൻ ആശിച്ചു. ഇനി ഒന്നുകൂടി തെറ്റിയാൽ എന്റെ വീട്, അച്ഛൻ, അനിയത്തി, അവളുടെ ഭാവി, എനിക്ക് വയ്യ. വീട്ടിൽ പോയാൽ
ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ രമണി കഴിയുമോ? എന്ത്, എനിക്കും അതറിഞ്ഞൂടാ. എന്തിനാണ് അറിഞ്ഞുകൊണ്ടൊരു ഗതികേടിലേക്ക്? രമണി, വേണമെങ്കിൽ നമുക്ക് ഇത്ര അടുത്ത് കാണാതിരിക്കാം. പക്ഷേ രമണി ഇവിടം വിട്ട് പോകാതിരിക്കുകയെങ്കിലും ചെയ്തുകൂടെ? രമണി എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ലേ? രമണി, നീ എവിടേക്കും പോകുന്നില്ല. പോകാൻ കഴിയുമോ രമണി?